ും സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തിപ്പെടുക എന്നും കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കോഴിക്കോട് എന്നുള്ള വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു അഭിജിത്ത് കോഴിക്കോട്ടെ സാഹചര്യം എന്താണ് അവിടെ ഈ പറയുന്ന പോലെ മഴ കനത്ത രൂപത്തിലാണോ എന്താണ് വിശദാംശങ്ങൾ വേണു കോഴിക്കോട് ജില്ലയിൽ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ് നിലവിൽ മഴയ്ക്ക് അല്പമൊരു ശമനമുണ്ടായിട്ടുണ്ട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കലക്ടർ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ മഞ്ഞപ്പുഴയിൽ ബാലുശ്ശേരിയിലെ മഞ്ഞപ്പുഴയിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ യുവാവിനെ ഈ മഞ്ഞപ്പുഴയിൽ കാണാതായത് ൊക്കെ ഉള്ളതിനാൽ തന്നെ വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇന്ന് കൂടുതൽ സംവിധാനങ്ങളെ കൊണ്ടുവന്ന് ഈ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെ കുളിക്കാനിറങ്ങിയതിനിടെയാണ് ഈ ഒരു യുവാവിനെ കാണാതായത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് അതിലൊന്ന് മാവൂർ കച്ചേരിക്കുന്നിലാണ് ഇവിടെ ഒരു കുടുംബം അതായത് മാവൂർ കച്ചേരിക്കുന്നിലെ ഒരു കുടുംബത്തെയാണ് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റൊന്ന് താമരശ്ശേരി ചെമ്പുകടവിലാണ് ഇരുപത് കുടുംബങ്ങളിൽ നിന്നായി അറിയപ്പെടുന്നത് േഴോളം പേരെയാണ് ഈ ഒരു താമരശ്ശേരി ചെമ്പുകടവിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങളും നടക്കുന്നത് ഈ മലയോര മേഖലകളിലാണ് മരം പൊട്ടി വീണും കൂടാതെ ഈ വെള്ളം കയറിയും ഒക്കെയുള്ള അപകടങ്ങൾ കൂടുതലായി നടക്കുന്നത് ഈ മലയോര മേഖലകളിലാണ് അതിനാൽ തന്നെ ഇവിടങ്ങളിൽ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട് ഏതായാലും നിലവിൽ ഇടവിട്ടുള്ള ഒരു മഴയാണ് പെയ്യുന്നത് കനത്ത ജാഗ്രത തുടരണമെന്നാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം വേണം ശരി അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ നൽകിയത്